اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدرك. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സാധാതുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, സഹോദര സഹോദരിമാർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരും കർമ്മോത്സുകരുമായ പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെടുന്ന മജ്‌ലിസായി നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാവട്ടെ. സയ്യിദുൽ വുജൂദ് ആരംഭപ്പൂവായ മുത്ത് ഹബീബ് റസൂലുള്ളാഹി سيدنا رسول الله صلى الله عليه وسلم തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടത്തെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടത്തെ കൊണ്ട് ദുനിയാവും ആഖിറവും നന്നായി കിട്ടണമെന്ന് നല്ല നിയ്യത്തോടുകൂടെയാണ് ഈ മുത്തബറക്കായ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ ആശിഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ തിരുനോട്ടം കൊണ്ട്, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഈ മജ്‌ലിസിന് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ ഇഷ്ഖിലായി ജീവിച്ച്, ഇഷ്ഖിലായി മരിച്ച് നാളെ സ്വർഗീയ ലോകത്ത് പുന്നാരപ്പൂവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇനി സുദീർഘമായി സംസാരിക്കുന്നില്ല, സമയം വളരെ വൈകിട്ടുണ്ട്. അൽഹംദുലില്ലാ, മഹത്തുക്കളായ പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും പ്രാർത്ഥനയും ആശീർവാദവും ഒക്കെ നമ്മുടെ ഈ വേദിയിൽ നമുക്ക് ലഭിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ വയനാട് ജില്ലയുടെ ആത്മീയ നേതൃത്വം മഹാനായ ഹസൻ ഉസ്താദ്, അല്ലാഹുവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് കാലം ആ തണൽ ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹസൻ ഉസ്താദ് ആരാണെന്ന് ഈ നാട്ടുകാർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാലും അറിയാത്തവരിപ്പോഴുണ്ട്. അവിടത്തെ കുറിച്ച് പറഞ്ഞാൽ ഇത്രയും എത്ര പറഞ്ഞാലും തീരില്ല. അവിടുത്തെ ജീവിതവും അവിടുത്തെ സ്വഭാവവും ഇന്ന് നമുക്ക് ഈ ജില്ലക്ക് വലിയ അനുഗ്രഹമാണ്. ഉസ്താദിനടുത്തറിയാത്ത ആളുകളൊക്കെ അടുത്തറിയാത്ത, അവിടുന്ന് ബറക്കത്ത് സ്വീകരിക്കേണ്ടവരൊക്കെ ബറക്കത്ത് സ്വീകരിക്കുക. എല്ലാം പലപ്പോഴും നമുക്കറിയാം, എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തരുടെ മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു നമ്മുടെ ഉസ്താദന്മാർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ, സഹറത്തുൽ ഖുർആൻ എന്ന പരിശുദ്ധ ഖുർആൻ ചെറുപ്പത്തിൽ തന്നെ മക്കൾക്ക് പഠിപ്പിച്ചു വളർത്തി കൊണ്ടുവരുന്ന മഹത്തായ സ്ഥാപനം കാരന്തൂർ മർക്കസ് സഖാഫത്തി സുന്നിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സഹറത്തുൽ ഖുർആൻ കോളേജ് നടന്നു വരുന്നു. അൽഹംദുലില്ലാ, തികച്ചും വളരെ വ്യത്യസ്തമായ രൂപത്തിൽ ചെറിയ മനസ്സിൽ പരിശുദ്ധ ഖുർആനോടുള്ള താല്പര്യവും നല്ല രൂപത്തിൽ ഖുർആൻ പഠിക്കാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടുള്ള ഈ പുതിയ പദ്ധതി എന്തുകൊണ്ടും നമ്മുടെ മക്കൾക്ക് വലിയ പ്രയോജനമാണ്. മക്കൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്ക്, നമ്മുടെ മക്കൾക്ക് ഖുർആൻ ഓതാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇന്ന് പല കുട്ടികൾക്കും 10-ാം ക്ലാസ് ആയാലും ശരിക്ക് ഖുർആൻ ഓതാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇന്ന് പലപ്പോഴും കുട്ടികളെ മദ്രസയിലേക്ക് വിടുമ്പോൾ ചില രക്ഷിതാക്കൾ ഒരു ചടങ്ങാക്കി ഒരു പേരിന് പറഞ്ഞേക്കുന്ന ഒരു രൂപം സ്കൂളിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഖുർആൻ പഠിക്കുന്ന വിഷയത്തിലും അതുപോലെ മതപരമായ കാര്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് വലിയ പ്രോത്സാഹനം നൽകാത്തത് കൊണ്ടാണ് ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളും അപകടത്തിൽ ചെന്ന് വീഴുന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിച്ച് മയ്യത്ത് വീട്ടിൽ ഇങ്ങനെ കടത്തുമ്പോ
പല കുട്ടികളും മുത്തഅല്ലിമീങ്ങളെ കുറഞ്ഞ് കൊടുത്തു വന്നിട്ടാണ് പലപ്പോഴും നമ്മൾ ഖുർആൻ ഓതിക്കുന്നത്. സ്വന്തം മക്കൾക്ക് ഖുർആൻ ശരിക്കും ഓതാൻ കഴിയില്ല. ആ മക്കളുടെ ഒരു ഖുർആൻ ഓത്ത് പലപ്പോഴും പല വീടുകളിലും മാതാപിതാക്കൾക്ക് ലഭിക്കുന്നില്ല. അത് വലിയ ഏറ്റവും വലിയ നഷ്ടമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഈ സഹ്റത്തുൽ ഖുർആനിലൂടെ നമുക്ക് കഴിയും. അള്ളാഹു ഈ മഹത്തായ സ്ഥാപനം ഇനിയും ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് അള്ളാഹു എത്തിക്കുമാറാവട്ടെ. ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിയ ഈ നാട്ടുകാർ, ഉമ്മമാര്, സഹോദരിമാർ, കാരണവന്മാർ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. നമുക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് അവിടുത്തെ ഇഷ്കിന്റെ കാവ്യങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഖസീദത്തുൽ ബുറദ കുറച്ചു നേരം പാടി പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കുമാറാവട്ടെ. എനിക്ക് ശബ്ദം കുറവാണ്, നല്ല ചുമയും ഉണ്ട്. അപ്പൊ ഇൻഷാല്ലാ പരമാവധി നമുക്ക് കഴിയുന്ന രൂപത്തിൽ പാടിപ്പറഞ്ഞ് മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസ് അതിന് ഖബൂലിയത്ത് ഉറപ്പാണ്. ലക്ഷക്കണക്കിന് മലക്കുകളും ഔലിയാക്കളും സ്വാലിഹിങ്ങളും ഈ മജ്ലിസിലുണ്ട്. ഇവിടെ പാടുന്ന പറയുന്നവരുടെ പവറല്ല ഇത്, മുത്തുനബിയുടെ മദഹ്. അതിന് വലിയൊരു പവറുണ്ട്. ഇതിനേക്കാൾ പോരിശയുള്ള മജ്ലിസ് ലോകത്ത് വേറെയില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ മജ്ലിസ് സംഘടിപ്പിക്കുമ്പോൾ അതിൽ ഒരുമിച്ച് കൂടുമ്പോൾ മലായിക്കത്തുകൾ കൂട്ടം കൂട്ടമായി വരും. ഔലിയാക്കളുടെ അർവാഹുകൾ ഈ സദസ്സിൽ ഉണ്ടാകും. അപ്പൊ ഇജാബത്ത് ഉറപ്പ. നമ്മളിവിടെ മദഹ് പാടുമ്പോ കൂടെ പാടാൻ ഔലിയാക്കളുണ്ട്, മലായിക്കത്തുകളുണ്ട്. അതോടൊപ്പം നമ്മൾ ദുആ ചെയ്യുന്ന ദുആക്ക് ആമീൻ പറയാനും മലായിക്കത്തുകളുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഇജാബത്തുള്ള ഈ മജ്ലിസ്, നമുക്ക് ലഭിച്ച ഈ ഗോൾഡൻ ചാൻസ്, സുവർണാവസരം നമ്മുടെ നല്ല നിയത്തോടുകൂടെ ഉപയോഗപ്പെടുത്തുക. നമ്മളൊക്കെ പാപികളാണ്, ദോഷികളാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. നമുക്ക് നന്നാവണം, നമ്മുടെ കൽബ് നന്നായി കിട്ടണം. ഈ സദസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കി തീർക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്ക് ഇബാദത്തുകളില്ല, സൽക്രമങ്ങളില്ല. ആഹ്റുസ്സമാനിൽ ജീവിക്കുന്ന ചപ്പ് ചവറുകളായ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഈമാൻ കുറവാണ്. ആ ഈമാന്റെ കുറവ് കൊണ്ടാണ് നമ്മൾ ഈ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ചെയ്യുന്നത്, നല്ല മനസ്സ് ഇല്ലാത്തതൊക്കെ. ആ ഈമാനികമായ മുന്നേറ്റത്തിന് ഏറ്റവും വലിയ മരുന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ്. നമ്മുടെ പ്രതീക്ഷ നാളെ മഹ്ശറ അവൻസബയിൽ ആ തിരുമുറ്റത്ത് നമ്മൾ എത്തുമ്പോ നമുക്ക് റബ്ബിന്റെ മുന്നിൽ വലിയൊരു അമൽ പറഞ്ഞ് റബ്ബിനോട് സ്വർഗം ചോദിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെ പ്രതീക്ഷ പുന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ആ മുത്തുനബിയെ നമ്മുടെ ഈമാനിന്റെ തോതനുസരിച്ച് നാം സ്നേഹിക്കുന്നുണ്ട്. അവിടുത്തെ വാഴ്ത്തി പാടുന്നു, പറയുന്നു, മുത്തുനബിയെ സ്നേഹിച്ചവരെ മുത്തുനബി കൈവിടില്ല. ഈ പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഈ സദസ്സിൽ ലഭിച്ചുകൂടിയത്. റബ്ബ് സ്വീകരിക്കട്ടെ. ഖസീദത്തുൽ ബുറുദയെ കുറിച്ച് മഹാന്മാർ പറഞ്ഞത് ബുറുദ ചൊല്ലുന്നവൻ വെറുതെയാകില്ല എന്നാണ്. എല്ലാറ്റിനും പരിഹാരമാണ് ബുറുദ. പ്രത്യേകിച്ച് രോഗമുള്ള ആളുകൾക്ക് വലിയ മരുന്നാണ് ബുറുദ. ഇന്ന് ക്യാൻസർ രോഗം പടർന്നു പിടിക്കുക, ചെറിയ കുട്ടികളിൽ പോലും ക്യാൻസറാണ്. അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിലും പല രോഗികളുണ്ട്. നാം അറിയാതെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങളോ രോഗാണുക്കളോ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഈ ബുറുദ എന്റെ ബർക്കത്ത് കൊണ്ട് നീങ്ങിപ്പോകണമെന്ന് നീയത്തിൽ എല്ലാവരും ബുറുദ ചൊല്ല. നല്ല അതബോടുകൂടെ ഈ സദസ്സിൽ എനിക്ക് മുത്തുനബിയുടെ മജീസാണ്. നാം ഈ പാടുന്നതും പറയുന്നതും കേൾക്കുന്നതും ആസ്വദിക്കുന്നതുമൊക്കെ അങ്ങ് മദീനയുടെ പച്ചക്കുബ്ബയുടെ ചുവട്ടിലിരുന്ന് സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്, മുത്തുനബി കേൾക്കുന്നുണ്ട്. ഈ സദസ്സ് കണ്ട് പുന്നാര ഹബീബ് സന്തോഷിക്കണം. ഈ സദസ്സ് കണ്ട് പുന്നാര ഹബീബ് പുഞ്ചിരിക്കണം. ഈ സദസ്സിലുള്ള പാപികളായ നമ്മുടെ ഓരോരുത്തരുടെയും മുഖം മുത്തുനബി പരിചയപ്പെടണം. അങ്ങനെ നാളെ മഹ്ശറയിൽ നഫ്സീ നഫ്സീ എന്ന് വിലപിച്ചോടി നടക്കുമ്പോ മുത്തുനബി നമ്മളെ തിരിച്ചറിഞ്ഞ് ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മുന്നിൽ ആളുകൾ കുറവാണ്, കുറച്ച് സീറ്റുകളുണ്ട്. ആ ഭാഗത്തെ എല്ലാരും കാണില്ല. ഒന്നും കൂടെ സെന്ററിലേക്ക് ഇരുന്ന
ആ മജ്‌ലിസിന് ഒരു ഭംഗിയുണ്ടായിരുന്നു. കുറച്ചും കൂടെ ഗുണണ്ട് കസേര ഒന്ന് മുന്നോട്ട് കയറി, കുറച്ച് മുന്നോട്ട് കയറി ഇരുന്നിട്ട് ആ ഭാഗത്തിലെ ആളുകളൊക്കെ ഒന്ന് കാണുമ്പോ ഈ ഭാഗത്തെ കൂടുതൽ അൽഹംദുലില്ല, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, ഖൈറ് പ്രദാനം ചെയ്യട്ടെ. ഈ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ചവർ, അതിനുവേണ്ടി പ്രവർത്തിച്ചവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ ഈ അടുത്ത ദിവസങ്ങളിലായി മഹല്ലത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവർക്കും അല്ലാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മെയും സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി പെരുമാറാവട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹു വമലാ يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. أدم الصلاة على الحبيب محمد. أدم الصلاة فقبولها حسما بدون تردد. أعمالنا بين القبول وردها إلا الصلاة على الحبيب محمد. صلوا وسلموا على النبي. اللهم صل وسلم وبارك عليه. الله يا عظيم أنت العظيم قاد همنا Oh.
the
പ്രത്യേകിച്ച് ഒരുപാട് പല വിഷമങ്ങളും പ്രയാസമായ പ്രതിസന്ധികളും എല്ലാം മാറിക്കിട്ടണമെന്ന നെയ്യത്തോടുകൂടെ അതോടുകൂടെ മാത്രമേ പോകാവൂ. നമ്മളൊന്നും ഇങ്ങനെ ഉറക്കൊഴിയാറില്ല. വർഷത്തിൽ ഒരിക്കലും ഒരു അവസരം ഇതും കൂടെ നഷ്ടപ്പെടുത്തിയ നമുക്കൊന്നും ഉണ്ടാവില്ല. റസൂലുള്ളാഹി മദീനയിലെ ഈ മദഹുകളൊക്കെ പാടി പറഞ്ഞു നാം റബ്ബിലേക്ക് കയ്യുറത്ത് ഒരിക്കലും അല്ലാഹു നമ്മളെ തട്ടിക്കടയൂല. ജോ ഭീ
ഹരി ഹരി
Allah
صلي وسلم وبارك عليه الله قبول ചെയ്യുമാറാവട്ടെ سيدنا رسول الله صلى الله عليه وسلم يدارت محبين العاشقين الله الله ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നാം ചൊല്ലിയ ഓരോ വരികളുടെ ബർക്കത്ത് കൊണ്ട് പടച്ചറബ് നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ ജീവിതത്തിൽ നിന്ന് വരെ നാം ചെയ്തു പോയ നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കി തരട്ടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ ഉന്നാരം പൂവ ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കാനാൻ അവിടത്തെ കയ്യൊന്ന് പിടിച്ചു ചുംബിക്കാൻ അവിടത്തെ കയ്യിൽ നിന്ന് ഹൗന കൗസർ വാങ്ങി കുടിക്കാൻ അവിടത്തെ ഷഫാഅത്തിൽ ഒരുമിച്ചു കൂടാൻ മരിക്കുന്ന സമയം ഉന്നാര ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിയുള്ള മുഖം കണ്ട് മരിക്കാൻ പാപികളായ ഞങ്ങൾക്ക് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ അല്ലാ റഹ്മതുക അർഹമ റഹീമീൻ അൽഹംദുലില്ലാ മുഴുവനും ജഹ്റാക്കി ചൊല്ലാൻ സമയമില്ലാത്തതുകൊണ്ട് രണ്ട് മൂന്നാല് ഫസ്ലുകളും നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള മുർദയുടെ അവസാനത്തെ നമുക്ക് എഴുന്നേറ്റ് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്, പല വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു പറഞ്ഞു അങ്ങനെ പല പ്രദേശങ്ങളും പറഞ്ഞു ആർന്നൊരു വസീയത്ത് ചെയ്തിലേക്ക് സംഭാവന നൽകിയവരൊക്കെ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ മഹത്തായ മജ്ലിസ് തബറുക്കിന്റെ ഭക്ഷണം നൽകണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട നൂറാനി ഉസ്താദ് നമ്മുടെ സഹറത്തുൽ ഖുർആനിന്റെ ചുക്കാൻ പിടിക്കുന്ന ഉസ്താദ് അവർകളുടെ ഉമ്മ രണ്ടാഴ്ച മുമ്പ് മരണപ്പെട്ടു പോയി. അല്ലാഹു ഉമ്മയുടെ ഖബർ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. ഈ മജ്ലിസിന്റെ സവാബ് ഉമ്മയുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ദീനീയ ഖിദ്മകളൊക്കെ ആ ഉമ്മയുടെ ഖബറിൽ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. ആ ഉമ്മയുടെ പേരിൽ ഖുർആൻ ഉസ്താദിന്റെ വകയായിട്ടാണ് ഇന്നത്തെ ഭക്ഷണം ഖബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങനെ പലരും സഹായിച്ചവരെല്ലാം അവസാനം പറഞ്ഞു നമുക്ക് ആരക്കാം. ഈ ആക്രമ ചൊല്ലുന്നതിന് മുമ്പായി മഹാനായ അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ ഖദ്ദസല്ലാഹു സൂറഹുൽ അസീം തങ്ങളെ സ്മരിച്ചുകൊണ്ടുള്ള മദഹ് പാടി നമുക്ക് ഈ ആക്രമ ചൊല്ലി ദുആ ചെയ്ത് കഴിയാം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, ഇതുപോലെ തൃശൂർ ജില്ലയിലെ തളിക്കുളം എന്ന സ്ഥലത്ത് വിനീതനായ ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, ദാറുൽ മുസ്തഫ ഇസ്ലാമിക് അക്കാദമി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമധേയത്തിൽ തുടക്കം കുറിച്ച സ്ഥാപനം 3 വർഷം പൂർത്തിയാകുകയാണ്. 50 ഹാഫിളുകൾ അവിടെ പഠിക്കുന്നുണ്ട്. 14 വിദ്യാർത്ഥികൾ ഹിഫ്ള് പൂർത്തീകരിച്ചു. ഇൻഷാ അല്ലാഹ് ഈ അധ്യയന വർഷം അവിടെ ദഅവാ കോളേജ് തുടങ്ങാനിരിക്കുകയാണ്. ഹാഫിളുകൾ മാത്രം അഡ്മിഷൻ നൽകി ഹാഫിളുകൾക്ക് മാത്രമുള്ള ദഅവാ കോളേജ്. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വർഷത്തിൽ, ഈ അധ്യയന വർഷത്തിലല്ല പിറ്റത്തെ വർഷം ഇൻഷാ അല്ലാഹ് സഹറത്തുൽ ഖുർആനും അവിടെ തുടങ്ങുന്നുണ്ട്. പെണ്ണുങ്ങൾക്ക് ഹിഫ്ള് ഞങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിശാലമായ ഒരു പള്ളി ഇവിടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുഴുവൻ ചെലവും ഏറ്റെടുത്ത മഹൽ വ്യക്തിത്വം ഇബ്രാഹിം പ്രാജി കുടുംബത്തിന് അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. ആ സ്ഥാപനത്തെ സഹായിച്ച വിദേശത്തുനിന്നുള്ള ഈ വയനാട് ജില്ലയിലെ ഒരുപാട് സഹോദരങ്ങൾ വിദേശത്ത് ഞാൻ ചെല്ലുന്ന സമയത്ത് സ്ഥാപനത്തെ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
സഹറത്തുൽ ഖുർആൻ സ്ഥാപനവുമായി സഹകരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ നല്ല മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രവർത്തകർ യുവാക്കൾ അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം രണ്ട് ലോകത്ത് ലോകി അനുഗ്രഹിക്കട്ടെ. ദാറുൽ മുസ്തഫയുടെ കലണ്ടർ കുറച്ച് വാക്യങ്ങൾ അതുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങുക, കയ്യിലുള്ള സംഭാവന നൽകി അല്ലാഹു സ്വീകരിക്കട്ടെ. അബൂലാക്കൂലാവട്ടെ. ആമീൻ ആമീൻ. ഹജ്ജ് ഉമ്ര ഹാജത്തുകളെ സ്മരിച്ചുകൊണ്ട് ഇൻഷാഅല്ലാഹ് അജ്മീർ വലി മശഹൂർ രേ അജ വിദ്യ അജ